നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി യൂസഫ് അലി സംസാരിച്ച് കേട്ടിട്ടില്ല. എല്ലാ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിൻ്റെ ഔദാര്യം പറ്റിയിട്ടേ ഉള്ളൂ. അദ്ദേഹം എല്ലാ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ കണ്ടിട്ടുമുള്ളൂ. പറവൂർ സതീശൻ കാരണമാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ യൂസഫ് അലി പറഞ്ഞത്. സുധാകരനെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ മരണം പൂർണ്ണമാക്കാൻ നിയോഗിക്കപ്പെട്ട മറ്റൊരു അന്തിക്രിസ്തുവാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. മനുഷ്യ മനസ്സുകളിൽ നിന്നും ഇത്രയേറെ ദുർഗന്ധം വമിക്കുമോ? ലോക കേരള സഭാ സമ്മേളനത്തിൽ പ്രവാസി പ്രതിനിധികൾക്ക് ആഹാരം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് ദൂർത്തെന്നാണ് വി ഡി സതീശൻ്റെ അഭിപ്രായം. മോനെ ദിനേശ, രാഷ്ട്രീയ ഭേദമന്യേ പ്രവാസ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ ഒന്നടങ്കം പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വിലപേശി ആ നല്ല മനുഷ്യരെ ഇകഴ്ത്തുന്ന താങ്കളുടെ മനസ്സിനെ ഓർക്കുമ്പോൾ വല്ലാത്ത പുച്ഛമാണ് തോന്നുന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ താങ്കളുടെ പാർട്ടിയുടെ പ്രവാസികളും ഉണ്ടെന്ന് ഓർക്കണം. ഉടയാത്ത കതറും ബ്രീഫ് കേസും തൂക്കി ദുബായിലോ അബുദാബിയിലോ സൗദിയിലോ ഖത്തറിലോ മസ്കറ്റിലോ ഒക്കെ വിമാനമിറങ്ങുന്ന നിമിഷം മുതൽ തിരികെ നാട്ടിലേക്ക് വിമാനം കയറും വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ താങ്കളെ കൊണ്ടു നടന്നിട്ടുള്ള കോൺഗ്രസ് അനുകൂല പ്രവാസ സംഘടനകളിലെ പ്രവർത്തകരോടുള്ള നന്ദികേട് കൂടിയല്ലേ സതീശ നിങ്ങളീ പറഞ്ഞത്? ഇവിടെ വന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനോ താമസത്തിനോ ആരുടെ മുന്നിലും കൈനീട്ടുന്നവരല്ല പ്രവാസികൾ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാസി പ്രതിനിധികളെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വല്ല ഗുണമുണ്ടാക്കാനും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നാണ് പിണറായി സർക്കാർ നോക്കുന്നത്. അതിനാണ് ഈ ലോക കേരള സമ്മേളനം നടത്തുന്നത്. വിളിച്ചു വരുത്തി അവരെ ആക്ഷേപിക്കരുത്. അവർ അതിഥികളായാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആതിഥേയ മര്യാദ നമ്മൾ കാണിക്കണം. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല താമസം കൊടുക്കണം. അതുമാത്രമേ സർക്കാർ ചെയ്തിട്ടുള്ളൂ. അവരുടെ സ്വന്തം ചെലവിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലെന്താ ദൂർത്തുള്ളത്? താങ്കളൊരു പ്രതിപക്ഷ നേതാവാണ്, സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ ജീവിക്കുന്നയാൾ. അങ്ങനെയുള്ള താങ്കളുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ വരാൻ പാടില്ല.